വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല ഗൈസ്. കാരണം വെച്ചാൽ ഇന്ന് കമ്പ്യൂട്ടർ തുറന്നപ്പോൾ ഒരു ഫയല് കണ്ട്, ഒരു ഫയല് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് ഒരു വീഡിയോ ആണ്. നിങ്ങൾ അത് കണ്ട് പേടിക്കരുത്. ഞാൻ എൻ്റെ ലാപ്ടോപ്പ്, ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത ലാപ്ടോപ്പിന്റെ വീഡിയോ ആയിരുന്നു. അതിനുശേഷം കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തു, ഒക്കെ ഇംഗ്ലീഷിലാണ്, ഒക്കെ ഫേസ് കാണിച്ച് ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ ചെയ്ത വീഡിയോന്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ, അന്ന് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ അറിയില്ല ഗൈസ്. ഇന്നിപ്പോ കുറച്ചുകൂടി കുറച്ച് ഫ്ലുവന്റ് ആയി സംസാരിക്കൂ. പക്ഷെ അന്ന് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വളവളാന്ന് സംസാരിച്ചത്, ആ ഒരു വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തൊക്കെ വേറൊരു ക്യാമറയില് റെക്കോർഡറായിരുന്നു. ഓക്കെ, അല്ല വേറൊരു ക്യാമറ ഇല്ലേ, അപ്പൊ ആ ഒരു ക്യാമറന്റെ ഫയല് എന്റെ ഫോണിൽ നിന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് നല്ലതായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് ഒരു ദുരന്തമായിട്ട് തോന്നും. സോ ഐ ഡോണ്ട് കെയർ ഗൈസ്. ഓക്കെ, കാരണം എനിക്കിത് കണ്ടപ്പം എനിക്ക് എന്നോട് തന്നെ ഒരുപാട് എന്തൊക്കെ തോന്നി. കാരണം അതിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു രാവും പകലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കി. ഓക്കെ ഗൈസ്, സത്യം പറഞ്ഞാൽ ആരും ചിരിക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഇന്ന് ഫുൾ ചിരിച്ച് ചിരിച്ച് ചത്തി. ഡ്യൂഡി കണ്ടോ? ഈ കണ്ടില്ല, ഡ്യൂഡിക്ക് ഇതൊരു സർപ്രൈസ് ആയിരിക്കും. ഡ്യൂഡി അതിൻ്റെ ഇടയിൽ വന്നിട്ട് പല സാധനങ്ങളും ചെയ്ത് പോകുന്നുണ്ട് ഗൈസ്. സോ ഇറ്റ്സ് ഗോണ ബി ഫാന്റാസ്റ്റിക് ഗൈസ്. ഒന്നും കൂടി നീങ്ങിയിരിക്കുകയാണ്, അതല്ല നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്തരാം. കുറച്ചുകൂടി കൂടി നീങ്ങുന്നു ഞങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. പ്ലേ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, വേറെ ഒന്നല്ല, അത് ചെറിയ ക്വാളിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അന്ന് ഞാൻ റെന്റിനെടുത്ത ക്യാമറയിലാണ് മെയിൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു വീഡിയോ. ഓക്കെ, എല്ലാവരും റെഡി ആയിരുന്നോളി. അൺബോക്സിംഗ് ഡ്യൂഡ്സ് ബ്ലൂപേഴ്സ് ആണ്. ഓക്കെ, അതായത് ഞാൻ ഇന്നേ വരെ ബ്ലൂപേഴ്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ വീഡിയോ, അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ, ഞാനിപ്പോൾ 700 വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന്റെ ആദ്യത്തെ വീഡിയോന്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ വീഡിയോന്റെ ബ്ലൂപേഴ്സ് ബിഹൈൻഡ് ദ സീൻസ് ആണ്. സോ പോകി ദുരന്തം എവിടെ. ആ ഓക്കേ, വാട്സ് ഗോയിങ് ഓൺ, സാനി ഹിയർ, ആൻഡ് ടുഡേ വി ഹാവ് എ ബ്ലൂടൂത്ത് സ്പീക്കർ. ദിസ് ഈസ് ദി ഹുവായ ബ്ലൂടൂത്ത് സ്പീക്കർ. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ഇത് ഞാൻ പറഞ്ഞ ഇത് ലോക തട്ടിപ്പടുകയായിരുന്നു. ഞാൻ പഠിച്ചു വെച്ചിട്ട് വാട്സ്ആപ്പ് ഗൈസ്, ഐ എം സാലിഹ് ആൻഡ് ടുഡേ വി അൺബോക്സിംഗ് ദിസ് റിമോട്ട് കട്ട്. ഉണ്ട് സംഭവം, വളരെ കൂളാണ് ഗൈസ്. ഓക്കെ, ഏതൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ഞാൻ ഈ സെയിം ഡയലോഗാണ് പറയാ. യുവർസ് ഗൈസ് എം സാലിഹ് ആൻഡ് ടുഡേ അൺബോക്സിംഗ് ഇത്, അങ്ങനെ ഓരോന്നോരോന്ന് ദിസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോഴും മറന്നു പോകാൻ, ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് ഒന്നല്ല. നമ്മുടെ ഡ്യൂഡി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിട്ട് അന്ന് തരുമായിരുന്നു. ഓക്കെ, ഗ്രീൻ സ്ക്രീൻ ആണ് എന്റെ ബാക്കിലുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രീൻ സ്ക്രീൻ ഞാൻ റൂമിൽ ഇതൊരു വേറൊരു കൂടെ കോഴിക്കോടുള്ള പടുത്താണ്. സോ ഞാൻ കുറച്ചും കാണിച്ചുതരാം, കോമഡിയാണ്. ഡ്യൂഡി അതിന്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങൾ ഒപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി കണ്ടോ, ഒന്നുകൂടി ഫസ്റ്റ് കണ്ടോ. What's going on, guys? Sunny here. And today we have a Bluetooth speaker. This is the Huawei Bluetooth speaker. So, let's check it out. ഞാനിതെന്തിനാണ് കാണിക്കുന്നത്, എനിക്ക് എന്തൊക്കെ ആവുന്നു ഗൈസ്, എനിക്ക് ഞാൻ വേർക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ പേടിയാണ്. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്ക് ഡ്യൂഡിക്ക്. സംഭവം കണ്ട് ഞാൻ തന്നെ ചിരിച്ചു വന്നാല് വിയർത്ത് കണ്ണെന്നൊക്കെ വെള്ളം വരണം. വേറെ ഒന്നല്ല, ഫസ്റ്റത്തെ ഒരു സംഭവം ഇഫ് ഫസ്റ്റ് എന്താ പറയുന്നത്, വാട്സ് ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ടു അൺബോക്സ് ദീസ് എന്ന് പറഞ്ഞു വെക്കൂലേ. രണ്ടാമത്തെ അപ്പൊ തന്നെ പോരെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ക്ലിക്ക് ദ ബെൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് അറിയ ഗൈസ്. ഓക്കെ, ഞാൻ തുടങ്ങി വരല്ലേ, ഞാൻ കുട്ടിയല്ലേ, എനിക്കൊന്നും അറിയില്ലല്ലോ. സോ ഞാൻ അറിയുന്ന രണ്ട് കാര്യം, ഏത് യൂട്യൂബ് ചാനൽ എടുത്ത് എല്ലാവരും പറഞ്ഞ സംഭവമാണ് വെൽക്കം, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആർ എല്ലാരും പറയും. സോ അത് രണ്ടെണ്ണം ഞാൻ ആദ്യം കാണാതെ പഠിച്ചു വെച്ചു, എന്നിട്ട് ഞാൻ അത് പറയും. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുക. എഫേർട്ടാണ് ഗൈസ്. അതിന്റെ ഇടയിൽ ഡ്യൂഡി കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കണ്ണ് തള്ളി നിൽക്കാക്കി, ഇത് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന വിചാരിക്കും. സത്യമാണ് ഗൈസ്, വളരെ സ്ട്രഗിൾ ചെയ്തതാണ്. അന്ന് ഷർട്ട് ആയിരുന്നു ഡയറി, പിന്നെ ഞാൻ ഷർട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് 2 ഇയർ ആയി. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത് നോക്കാം.
ഇനി എന്താണ് പറയാ, ഞാൻ ഇതുവരെ ഒന്ന് ഞാൻ ഇവിടെ വരെ കണ്ടിട്ടുള്ളൂ. മുടിയൊക്കെ റെഡി ആക്കുന്നുണ്ട്. റെഡി ആവണ വരെ ഞാൻ പറയും. ഇങ്ങനെ ആക്കുമ്പോ റിട്ടിംഗ് എന്നുള്ള ശബ്ദമൊക്കെ വരുന്നു. ഗൈസ്, ഞാൻ കോളിംഗിലാണ്, അന്നത്തെ കോളിംഗ് ആണ്. എന്റെ ഒരു ഫ്രണ്ട് പുതിയ ഷർട്ട് ഉണ്ടോ ചോദിച്ചായിരുന്നു. അന്ന് ഷർട്ടൊക്കെ എന്റെ ഫ്രണ്ട്സ് നല്ല പുതിയ ഷർട്ട് വാങ്ങി കൊടുക്കായിരുന്നു. നോക്കട്ടെ, അതിന്റെ ഇടയിൽ ഡ്യൂഡി ഒന്ന് എനിക്ക് മുഖമൊക്കെ തുടച്ചു നോക്കിയാ. നോക്കട്ടെ, എന്റെ ടെച്ചപ്പ് ആയിരുന്നു. വേറൊന്നുമില്ല, അതെന്താ സംഭവം വെച്ചാല് ഭയങ്കര വോൾട്ടേജ് വോൾട്ടേജ് അല്ല, ഭയങ്കര കല്യാണ പോലെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഞങ്ങൾ അന്ന് യൂസ് ചെയ്തിരുന്നത്. ഭയങ്കര ലൈറ്റാണ്, ഇന്നത്തെ മാതിരി സോഫ്റ്റ് സംഭവങ്ങളൊന്നും അല്ല. അപ്പൊ നല്ല ചൂടാണ്, ആ ഒരു ചൂടത്ത് ഫാൻ ഇടാൻ പറ്റില്ല, ഫാൻ ഇട്ടാ സൗണ്ട് ഉണ്ടാവും, അന്ന് എ സിയും കാര്യങ്ങളും. സോ അത്ര ചൂടത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യും, അങ്ങനെ വേർത്തോലിക്കും. അപ്പൊ തന്നെ ഡ്യൂടി വന്ന് ഇങ്ങനെ തുടച്ചു. പിന്നെ രണ്ടാമത്തെ ഡയലോഗ് പറയുമ്പോൾ അന്ന് കാണാതെ, അല്ലെ മലയാളത്തിലല്ലല്ലോ, ഓക്കെ അത് ഇംഗ്ലീഷിലാവുമ്പോ കാണാതാണല്ലോ. അന്ന് ഇംഗ്ലീഷ് കറക്റ്റ് കിട്ടുകയില്ല. പത്താം ക്ലാസ്സാന്ന് തോന്നുന്നില്ലേ, പത്താം ക്ലാസ് ആയിട്ടാന്ന് തോന്നുന്നു, പ്ലസ് വൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സോ കാണാതെ പഠിച്ചു പറയുമ്പോൾ വേറെ തെറ്റുണ്ട്. അതിന്റെ ചൂടും പിന്നെന്താ പറയാ, ഫാൻ ഇടാനും പറ്റും, എന്നാൽ വേർത്ത് കുളി. അപ്പൊ ഡ്യൂടി ഒന്ന് പെട്ടെന്ന് ടച്ചപ്പ് ചെയ്തു, പിന്നെ ഡ്യൂടി പോകും, പിന്നെയും ഡ്യൂടി ഒന്ന് പെട്ടെന്ന് ടച്ചപ്പ് ചെയ്തു. അങ്ങനെ അങ്ങനെയാണ് അന്നത്തെ ആ ഒരു വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിച്ചു. ആ വീഡിയോകൊക്കെ 200-300 വ്യൂസ് ഒക്കെ ആയിരുന്നു, ഒന്നും ക്ലിക്ക് ആയിരുന്നില്ല. കഴിച്ച ഞാൻ പാവപ്പെട്ടവനായിരുന്നു, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ബ്ലാ 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 എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നോക്കി, പക്ഷേ ഒന്നും ക്ലിക്ക് ആയില്ല. പിന്നെ പ്രൊഡക്റ്റിന് റിവ്യൂ ഇതാക്കണ ഡ്യൂടിയാണ് ക്യാമറ പിടിക്കുന്നത് പ്രൊഡക്റ്റ് റിവ്യൂസിനൊക്കെ. സോ ഞാൻ ഡ്യൂടിക്ക് പറഞ്ഞു കൊടുക്കണം, ആ ഡ്യൂടി ചെയ്യും ഇതാക്കണ. ക്യാമറമാൻ ഡ്യൂടി അല്ലായിരുന്നു, കണ്ടില്ലേ. ഡ്യൂടി തലക്കെ ചേർന്നിട്ടാ വീഡിയോ അന്നെന്താ സംഭവം എന്ന് വെച്ചാല്, ഇവള് ആ ലാപ്പിന്റെ ലാപ്പിന്റെ ക്യാമറ വെറുതെ ഓൺ ആക്കിട്ടാണ്, ആ ഓൺ ആക്കിട്ടോണ്ട് ഇപ്പൊ എന്തായി, അന്ന് ഷൂട്ട് ചെയ്ത ബിഹൈൻഡ് സീൻസ് നമ്മൾ കിട്ടിയില്ല ഞങ്ങളെ. ക്രേസി ഗൈസ്, രണ്ട് കൊല്ലം മുമ്പുള്ള 2.5 കൊല്ലം മുമ്പുള്ള ബിഹൈൻഡ് ദ സീൻസ് ഞങ്ങൾ കിട്ടി. സോ അല്ല, ഓ ഡ്യൂടി ഡ്യൂടി എന്നിട്ട് 7-ാം ക്ലാസ് അല്ലായിരുന്നു ഞങ്ങളെ, 8-ാം ക്ലാസ്സിലായിരുന്നു. പക്ഷെ വലിയ വിവരമൊന്നും ഇല്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മളുടെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോന്റെ ബിഹൈൻഡ് ദ സീൻസ് ഗൈസ്. സംഭവം വളരെ കോമഡിയാണ്. ഏകദേശം 7 ദിവസത്തോളം പേര് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ, എന്നിട്ട് അതിന് 200-300 വ്യൂസ് ആണ് കിട്ടിയത് 7 ദിവസത്തോളം ഗൈസ് ഒരു വീഡിയോ. അന്നെനിക്ക് സ്കൂളും ഉണ്ട്. സോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തത്. സോ ഓ മൈ ഗോഡ്, അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി. എന്നാലും ഞാൻ ഡ്യൂടി വരെ കഷ്ടപ്പെട്ടു. എന്നാലും ഇതെന്തിനു ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് പലർക്കും എന്താ പറയുക, അവരുടെ ഓൾഡ് വീഡിയോസ് കാണിച്ചാൽ ഭയങ്കര ചമ്മലായിരിക്കും, ചിലവർ അതൊക്കെ ഡിലീറ്റ് ചെയ്യും, ചിലവർ അതൊക്കെ പ്രൈവറ്റ് ആവും. പക്ഷെ ഞാൻ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾക്ക് കാണിച്ചെന്താ വെച്ചാൽ, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഐ മീൻ വളർന്നു വരുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറെ പേർക്കൊരു ധാരണ ഉണ്ട് നമ്മൾ വലിയ സംഭവമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, വലിയ സംഭവം അങ്ങനെയാണ്. അങ്ങനെയൊന്നല്ല, എല്ലാവരും തുടങ്ങിയ മാതിരി ഒന്നേന്നേ തുടങ്ങിയതാണ്. ആദ്യമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഞാനാണ്, ഓക്കെ. രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്തത് എന്റെ ഉമ്മന്റെ ഫോണിന്നാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ എന്റെ ഫാമിലിയെ കൊണ്ട് പറഞ്ഞ് അവരുടെ ഫോണ് കയറി സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ എനിക്ക് റിവ്യൂ യൂണിറ്റ് തന്നിരുന്ന ഒരു ചെറിയൊരു ഷോപ്പ്, ഒരു പെട്ടിക്കട ഷോപ്പ് ഉണ്ടായിരുന്നു. സോ അവിടെ ചെന്നിട്ട് അവരുടെ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ കാര്യം സത്യം പറയാലോ, എങ്ങനെയൊക്കെ നോക്കിയാലും അവരാരും എന്റെ വീഡിയോ കാണാറില്ലായിരുന്നു. സത്യം പറയാണ്, അവരാരും എന്റെ വീഡിയോ കാണാറില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നു 1000 സബ്സ്ക്രൈബ് ചെയ്ത് എത്താൻ വേണ്ടി. കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എന്താണെന്ന് അറിയില്ല, അന്ന് ജിയോ ഒന്ന് ആക്റ്റീവായി വരുന്ന ഒരു സമയമാണ്. പക്ഷെ യൂട്യൂബ് എന്താണ്, യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. പിന്നെ യൂട്യൂബിൽ 1000, 2000, 10, 15 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ മുതലാണ് എന്റെ ഫ്രണ്ട്സിന് വരെ എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ ജിയോ മാക്സിമം ആക്റ്റീവായി, പിന്നെ കുറെ ആൾക്കാർക്ക് യൂട്യൂബിന്റെ വീഡിയോസ് തുടങ്ങി, പിന്നെ കുറെ ചാനൽസ് തുടങ്ങി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേഷൻസ് ആയി, 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി, 500,000 സബ്സ്ക്രൈബേഴ്സ് ആയി, 1,000,000 സബ്സ്ക്രൈബേഴ്സ് ആയി, അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പോകുന്നു ഗൈസ്. സോ യാ, ജേണി എന്ന് പറഞ്ഞാല് വലിയൊരു ജേണി തന്നെയായിരുന്നു. അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ട് എന്താ പറയാ, ഒരു അടിപൊളി സംഭവമാണ് ഗൈസ്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല ഞാൻ എന്തിനീ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നത് ഗൈസ്. സത്യം പറയാണ്, ഇത് ആ ഒരു ഫോൾഡറിൽ കണ്ടപ്പം സാലിഹി 2017 or 2018 അങ്ങനത്തെ ഒരു ഫോൾഡർ ആണ്. സോ ആ ഫോൾഡർ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം. സോ അതെടുത്ത് നോക്കിയപ്പോഴാണ്
ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. ഓക്കെ, എനിവേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. എന്ത് നോക്കി എത്ര സാഹസം സാധിച്ചു ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഒരിക്കലും ഞാൻ എടുത്ത് വിചാരിച്ചു, പക്ഷെ കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങളിത് കാണണം തോന്നി, നിങ്ങളിത് കാണണം എന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്ലിക്ക് ദ ബെൽ ഐക്കൺ. നേരത്തെ അത് ഓർമ്മ വന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ലൈക്ക് ചെയ്യാം, എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ട് താഴത്ത് കമന്റ് ചെയ്യുക. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. കാച്ച് യു ലേറ്റർ. ഓക്കേ, ബൈ, പീസ്.